ൊന്നിന് ശേഷം അരിക്കൊമ്പനെ പിടികൂടാൻ തന്നെ വനംവകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകളുടെ ആറാട്ടാണ് പെരിയ കനാലിന് മുകളിലുള്ള പിപിക്കെ എസ്റ്റേറ്റിന് സമീപമുണ്ടായിരുന്ന അരിക്കൊമ്പൻ ശനിയാഴ്ച രാത്രി ആനയിറക്കൽ ഭാഗത്തെത്തി കൊച്ചി ധനുഷ്കോടി ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ അതുവഴിയെത്തിയ വാഹനം കുത്തിമറിച്ചിടാനും യാത്രക്കാരെ ആക്രമിക്കാനും ശ്രമിച്ചു നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരൊറ്റയാനായ ചക്കക്കൊമ്പനും ആനയിറക്കൽ ജലാശയത്തിന് സമീപമുണ്ട് കുറെ കാലമായി വിവരങ്ങളില്ലായിരുന്ന മുറിവാലൻ കൊമ്പനെയും കഴിഞ്ഞ ദിവസം ബി എൽ റാമിന് സമീപം ിറങ്ങിയ മുറിവാലൻ കൊമ്പനെ നാട്ടുകാരും വാച്ചർമാരും ചേർന്ന് തുരുത്തുകയായിരുന്നു വ്യാപക വ്യാപകനാശമുണ്ടാക്കുന്ന പിടിയാനക്കൂട്ടവും ആനയിറങ്ങിന് സമീപമുണ്ട് ഏത് നിമിഷവും ഈ ആനക്കൂട്ടം ജനവാസ മേഖലയിൽ കടന്ന് തിരികെ മതികെട്ടാൻചോരയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ നാട്ടുകാർക്ക് ഭീഷണിയായി നിരവധി കാട്ടാനകൾ ഉണ്ടെങ്കിലും അരിക്കൊമ്പനെ ആദ്യം പിടികൂടാൻ വനംവകുപ്പ് തീരുമാനമെടുത്തതിന്റെ കാരണം ഈ ഒറ്റയന്റെ സ്വഭാവം തന്നെയാണ് വാച്ചർമാർ ബഹളം വയ്ക്കുകയോ നാട്ടുകാർ പടക്കം പൊട്ടുകയോ ചെയ്താൽ കാട്ടിലേക്ക് പിൻവാങ്ങുന്ന ഒറ്റയാനാണ് മുറിച്ച് ൻ കൊമ്പൻ കൃഷിയിടങ്ങളിലെ പ്ലാവുകളിൽ നിന്ന് ചക്കപറിച്ച് തിന്നുന്നതാണ് ചക്ക കൊമ്പന്റെ ശീലം എന്നാൽ ഭക്ഷണത്തിനായി ദാക്ഷിണ്യമില്ലാതെ വീടുകളും കടകളും ആക്രമിക്കുന്നതാണ് അരിക്കൊമ്പന്റെ ശീലം മുപ്പത് വയസ്സിലധികം പ്രായമുള്ള അരിക്കൊമ്പൻ രണ്ടു പതിറ്റാണ്ടായി ഈ ശീലം തുടരുന്നു മുന്നിൽ പെടുന്നവരെ ക്രൂരമായി അരിക്കൊമ്പൻ ആക്രമിക്കുന്നത് ഈ ശീലങ്ങളൊക്കെയാണ് അരിക്കൊമ്പനെ ആദ്യം പിടികൂടി ആനപ്പന്തിയിലേക്ക് മാറ്റാൻ വനം വകുപ്പിനെ പ്രേരിപ്പിക്കുന്നത് കാട്ടിലെ ഭക്ഷണത്തെക്കാൾ മനുഷ്യരുടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അരിക്കൊമ്പനെ കൂട്ടിലാക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങിയെടുക്കാവുന്നുവെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം രണ്ടു ദിവസമായി അഞ്ച് തവണ അരിക്കൊമ്പനെ മയക്കുവടി വെച്ചിരുന്നു ആദ്യ ദിവസം ആനയിരങ്ങലിന് സമീപവും പിറ്റേന്ന് മുത്തമ്മ കോളനിയിലും വെച്ചാണ് അരിക്കൊമ്പന് മയക്കുവടി ഏറ്റത് വെടിയേറ്റ ശേഷം അരിക്കൊമ്പൻ രണ്ട് കിലോമീറ്ററിലധികം ഓടിച്ചെന്ന് നിന്ന സ്ഥലം ദൗത്യത്തിന് തിരിച്ചടിയായി കുങ്കിയനങ്ങളെ ഉപയോഗിച്ച് റോഡിലേക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന സ്ഥലമായിരുന്നില്ല അരിക്കൊമ്പൻ നിലയുറപ്പിച്ചത് അതിനാൽ ദൌത്യം ഉപേക്ഷിക്കേണ്ടി വന്നു ഈ സാഹചര്യം പരിഗണിച്ചാണ് ഇത്തവണ സിമെന്റ് പാലത്തെ വിജലമായ ോമനെ ആകർഷിച്ച് ദൗത്യം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കാട്ടാന ഭീതിയിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് ന്യായാധിപന്മാരുടെ കണ്ണു തുറപ്പിക്കാൻ ഇന്നും നാളെയും പ്രതിഷേധ ജ്വാല തെളിയിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അറിയിച്ചു ശാന്തമാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് വൈകിട്ട് ജ്വാല തെളിയിക്കുന്നത് ദുരിതം പേറുന്ന മലയോര ജനതയുടെ പ്രതിഷേധം ജ്വാലയായി ഉയർന്നു കത്തും ഇരുപത്തി ഒമ്പതിനാണ് ഹൈക്കോടതി അരിക്കൊമ്മൻ ദൌത്യം വീണ്ടും പരിഗണിക്കുന്നത് ഭരണഘടനാപരമായി ഒരു സർക്കാർ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് കൊലയാളിയായ കാട്ടാനെ പിടിച്ചുകൊണ്ട് പോകുന്നതിനാണ് സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഹൈക്കോടതി ഇക്കാര്യം പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നാണ് കരുതുന്നത് ജനങ്ങളുടെ ആശങ്ക കേൾക്കാൻ നിയമ കേന്ദ്രങ്ങളുടെ കർണപുട ം തുറന്നു വരണമെന്ന് പ്രതിഷേധ ജാലയിലൂടെ ജനങ്ങൾ ആവശ്യപ്പെടുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു